أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബീബായ നബിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി. ഹബീബായ നബി തങ്ങൾ വീട്ടിലെങ്ങനെയായിരുന്നു? നബി തങ്ങളുടെ സാമൂഹ്യ ചുറ്റുപാട് ഞങ്ങൾക്കറിയാം. സമൂഹത്തിൽ ഞാൻ വലിയ നേതാവാണെന്ന് പറഞ്ഞ് എല്ലാത്തിലും മാറി നിൽക്കുന്ന രീതിയല്ല മുത്തുനബി സ്വീകരിച്ചത്. ഹൈബറെ കിടങ്ങ് കുഴിക്കവേ പുതിയ തുനിഷദീദ ശക്തമായൊരു പാറക്കല്ല് പ്രത്യക്ഷപ്പെട്ടു. ആ പാറക്കല്ലൊന്ന് അടിച്ചു തകർക്കാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തി, പക്ഷേ ഞങ്ങൾ ആര് പരിശ്രമിച്ചിട്ടും അത് തകരുന്നില്ല. അവസാനം മുത്തുനബിയോട് സങ്കടം പറഞ്ഞു, നബിയേ ആ മല ഞങ്ങൾ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കവേ ഒരു പാറക്കല്ല് പ്രത്യക്ഷപ്പെട്ടു. പരമാവധി അത് തകർക്കാൻ പൊട്ടിക്കാനുള്ള പരിശ്രമം നടത്തി, പക്ഷേ പൊട്ടുന്നില്ല. എന്തു ചെയ്യണം? നിങ്ങളെല്ലാരും കൂടി ഒന്നുകൂടെ പരിശ്രമിച്ചു നോക്കൂ എന്ന് പറയുകയല്ല മുത്തുനബി. ഹബീബായ നബി തങ്ങൾ ചെയ്തതെന്താണെന്നറിയോ? നിങ്ങളിനി വിഷമിക്കണ്ട, ഇൻഷാ അല്ലാ ഞാൻ ഇറങ്ങാം. അങ്ങനെ ഫാഹദൽ മ്യവല മുത്തുനബി പണിയായുധമെടുക്കുകയാണ്, കിടങ്ങിലേക്ക് ഇറങ്ങുകയാണ്, ബിസ്മി ചൊല്ലുകയാണ്, ആഞ്ഞ് അടിക്കുകയാണ്. മുത്തുനബിയുടെ വെട്ടേറ്റിട്ട് അത് മണൽ പോലെയായി മാറി. ആ സമയത്ത് നബി തങ്ങൾ കൈപൊക്കിയപ്പോൾ ഹബീബിന്റെ വയറിലേക്ക് ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ആ സമയത്ത് കണ്ട കാഴ്ച കേൾക്കണോ? അല്ലാഹുവിന്റെ റസൂല് വിശന്നിട്ട് നേരെ നിവർന്ന് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് വയറ്റത്ത് രണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാ. രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശന്നിട്ട് നേരെ നിൽക്കാൻ കഴിയണ്ടേ? വശദ്ദ മിൻ സാബിൻ അഹ്ഷാ ആഹുവാ തവാ തഹ്തൽ ഹിജാറതി കഷ് ഹൻ മുസറ ഫല്ലദമി ചൊല്ലി മൗലായ ലിംദായി മന്നബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി വശദ്ദ മിൻ സഖബിൻ അഹ്ഷാ ഹുവാ തവാ തഹ്തൽ ഹിജാറതി കഷ് ഹൻ മുസറ ഫല്ലദമി. തുല്യമായ വയറ്റത്ത് നിവർന്ന് നിൽക്കാൻ വേണ്ടി രണ്ട് കല്ലാണ് വെച്ച് കെട്ടിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കണം, ഇതാണ് നബി തങ്ങളുടെ സാമൂഹ്യ രീതി. എല്ലാ വിഷയത്തിലും റസൂലുള്ള ഇടപെടാറുണ്ട്, ഇത് ഞങ്ങൾക്കറിയാം. എന്നാ വീട്ടിലെങ്ങനെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി. ഹബീബായ നബി തങ്ങൾ വീട്ടിലെങ്ങനെയായിരുന്നു? അതിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, കാന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മിഹ്നതി അഹ്ലിഹി. വീട്ടിലുള്ള ഞങ്ങൾ ചെയ്യാറുള്ള ജോലികളിലൊക്കെ പരമാവധി പങ്കാളിയായി ഞങ്ങളെ സഹായിക്കുമായിരുന്നു മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുഫ്ലി സൗബഹു, പലപ്പോഴും റസൂലുള്ളാഹി തങ്ങളുടെ വസ്ത്രം വീട്ടിൽ നിന്ന് അലക്കുമായിരുന്നു. വയക്കുമ്മു ബൈതഹു, റസൂലുള്ളാ കിടന്നുറങ്ങാറുള്ള റൂം പലപ്പോഴും മുത്തുനബി തങ്ങൾ തന്നെ ചൂലെടുത്തിട്ട് അടിച്ചു വാരാറുണ്ടായിരുന്നു. ഏയ്, ആരെ കാര്യമായി പറയുന്നത്? അർശിൽ അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ എഴുതപ്പെട്ട പേരിന്റെ ഉടമ,
ഇലാഹായി റബ്ബിന്റെ ഹളറത്ത് ഖുദ്സിയിൽ ചെന്ന് അള്ളാഹുവിനെ നേരിട്ട് കണ്ട് അമ്പും വില്ലും അടുക്കുന്നത് പോലെ അടുക്കാൻ അവസരം കിട്ടിയ മുഹമ്മദ് മുസ്തഫ. ആ നബിയാണ് വയക്കുമ്മു ബൈത്തഹു, താൻ കിടന്നുറങ്ങാറുള്ള റൂം ചൂലെടുത്തിട്ട് അടിച്ചു വാരും. തന്റെ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ട് അത് ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. തൻ്റെ ഭാര്യക്ക്, തൻ്റെ കുടുംബത്തിന്, തൻ്റെ മക്കൾക്ക് കഴിക്കാനുള്ളത് അങ്ങാടിയിൽ നിന്ന് മുത്തുനബി വാങ്ങിയിട്ട് വയഹ്മിലു ബിലാഅതഹു, ആ ചരക്കുകൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വീട്ടിലേക്ക് ചുമന്ന് കൊണ്ടുപോകുമായിരുന്നു. വയഅക്കുലു മഅ ഖവാദിമിഹി, തൻ്റെ സേവകരുടെ കൂടെ, ഖാദിമീങ്ങളോടുകൂടെ, ജോലിക്കാരുടെ കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങനെ ഒരു ഏറ്റ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ എന്ന നിലയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരുന്നു മുത്തു റസൂൽ വയഹിലി ബുഷാതഹു. റസൂലുള്ള വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ആടിനെ കറുക്കാൻ ഞങ്ങൾക്ക് പോകേണ്ടതില്ല. വീട്ടിൽ ആടിനെ വളർത്തൽ വലിയ ബർക്കത്താണ്. അമ്പിയാക്കളൊക്കെ ആട് മേച്ചിട്ടുണ്ട്. പലപ്പോഴും മുത്ത റസൂലിൻ്റെ വീട്ടിലും ആടുണ്ടായിരുന്നു. റസൂലുള്ള വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പാലിന് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ പാത്രമായിട്ട് പോയിട്ട് കറന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പാൽ കറക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പോകുമായിരുന്നു. ഇതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ആലോചിക്കണം, ഇത് നമ്മൾ ചിന്തിക്കണം മുമ്മിനെ. അതാണ് ഈമാന്റെ പൂർത്തീകരണത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് തൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറലാണ്. എന്താണ് ഈമാന്റെ പൂർത്തീകരണത്തിൻ്റെ അലാമത്ത്? അഖ്മലുൽ മുഅ്മിനീന ഈമാന, അഹ്സനുഹും അഖ്ലാഖ, വഅൽതഫുഹും ലിഅഹ്ലി. എന്തൊരു ഹദീസാണ് റബ്ബേ അതൊക്കെ. അഖ്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖ, നിങ്ങളിൽ ഈമാൻ സമ്പൂർണമായവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നമ്മൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കണം. ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഈമാൻ സമ്പൂർണമായവർ. നിങ്ങളുടെ ഭാര്യയോട്, കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവർ അവരാണ് ഈമാൻ സമ്പൂർണമായവരെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുണ്ടാകും നാട്ടിലൊക്കെ വലിയ മാന്യന്മാരായിരിക്കും. ഓ, നാട്ടിലൊക്കെ അവരെ കുറിച്ച് ചോദിച്ചാൽ എന്താണെന്നറിയോ, നല്ല അഭിപ്രായ, വളരെ ഉഷാറാ. പക്ഷെ അവനാൻ്റെ വീട്ടിലെത്തിയാൽ ഭാര്യയോടും മക്കളോടൊക്കെ കടിച്ചു പറിച്ചുള്ള സ്വഭാവം, മോശപ്പെട്ട പെരുമാറ്റം, അത് ഈമാൻ കൽബിലില്ല എന്നതിൻ്റെ ഒരു അലാമത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.